ഒരു ഈമാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളം ഇമാം ഗസ്വാലി റഹ്മുള്ളാഹി പറയുന്നു, സമാധാനത്തോടു കൂടി ആരെങ്കിലും ഉതവെടുക്കുന്ന കണ്ടാൽ അവൻ ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനവർ പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിൽ ഉതവെടുക്കണം, എന്നിട്ട് മുസല്ലി വരണം, വന്നിട്ട് സ്വന്തം ശരീരത്ത് നോക്കണം, ധരിച്ചിരിക്കണം വസ്ത്രം. ഇതിനകത്ത് ഒരു രൂപയെങ്കിലും ഹറാമായത് ഉണ്ടായിട്ടുണ്ടോ? ഹലാലായ വസ്ത്രം, ഹലാലായ സമ്പത്തിൽ ഉണ്ടാക്കിയ വസ്ത്രം ധരിക്കണം. എന്നിട്ട് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശങ്ങൾ അഞ്ച് കാര്യങ്ങളാണ്. നിസ്കാരം ശരിയാകാനുള്ള അഞ്ച് കണ്ടീഷൻ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, നാളത്തെ സുബ്ഹി നമസ്കാരത്തിന് കടുവാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ പള്ളിക്കകത്തേക്ക് കടന്നു വരുന്ന സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, വീട്ടിലതാ രാവിലെ എഴുന്നേൽക്കുകയാണ്, സുബഹിക്ക് നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് കയറി നിൽക്കണം. എന്നിട്ടങ്ങോട്ട് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്തിട്ട് കൈ കെട്ടുന്നതിന് മുമ്പ് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് അല്ലാന്റെ റസൂല് പറയുകയാ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കഴബാലയമുണ്ടല്ലോ, ഏതൊരു മനുഷ്യനും കഴബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് കഴബ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് ചോദിച്ചാലും അല്ല തരാമെന്ന് പറഞ്ഞ കഴബാലയമുണ്ടല്ലോ. ഈ കടുവാ പള്ളിയിൽ എത്രയോ വർഷം കൊണ്ട് കഴബയ്ക്ക് നേരെ നിന്നാദിസ്കരിക്കുന്നത്, പക്ഷേ നാളത്തെ സുബഹിയുണ്ടല്ലോ, ആ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കഴബാലയമുണ്ടല്ലോ, നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം, നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം. കഴബയെ കണ്ടുകൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം ശരിയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കഴബയുടെ നേരെ നിന്നല്ലേ നിസ്കരിക്കണേ. നാളെ നിസ്കരിക്കാൻ കൈയിട്ടുമ്പോ ആ കഴബ നിന്റെ കണ്ണിന്റെ മുന്നിൽ വരണം, കഴബയെ കണ്ടുകൊണ്ട് നിസ്കരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, കൈ കെട്ടുന്നതിന് മുമ്പ് വലതു ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമോനേ, അവിടെ കാണേണ്ടത് എന്താണെന്നറിയുമോ, അവിടെ കാണേണ്ടത് എന്താണെന്നറിയുമോ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ആ കാണുന്ന സ്വർഗത്തിൽ പോകാനല്ലേ മോനെ നീ കഷ്ടപ്പെടുന്നത്, ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നീ സർബതും ചെയ്യുന്നത്. നിന്റെ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇടത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ന അസദ്ദന്നാരി ഹറാ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു കാരക്കയുടെ കഷ്ടം കൊണ്ടെങ്കിലും നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രവാചകം പഠിപ്പിച്ച ആ നരകമുണ്ടല്ലോ, ആ നരകം നിന്റെ കണ്ണിൽ കാണണം. എന്നിട്ട് നിന്റെ മനസ്സിലൊന്ന് ചിന്തിക്കണം, പടച്ച റബ്ബേ എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ, ഞാൻ പറയുന്ന ദിക്റുകൾ ശരിയായില്ലെങ്കിൽ, പടച്ചവരെ ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന സുന്ദര സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുകയാ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ഈ നരകത്തിന്റെ അവകാശിയാവുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. രണ്ടാമതായിട്ട് പറയുകയാ, നിന്റെ വലതു ഭാഗത്ത് സ്വർഗം കാണണേ, നിന്റെ ഇടത് ഭാഗത്ത് നരകം കാണണേ, നിന്റെ കണ്ണിന്റെ മുന്നിൽ കഴബാലയം കാണണേ. ഈ രീതിയിൽ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലതു ഭാഗത്ത് നോക്കുമ്പോ മാമ ഒന്നുമല്ല നിക്കണേ, വലതു ഭാഗത്ത് നോക്കുമ്പോ അല്ല മാമ നിക്കുന്നു, ഇടതു ഭാഗത്ത് നോക്കുമ്പോ വേറെ ആരോ നിക്കുന്നു, ഇതൊന്നുമല്ല. അങ്ങോട്ട് നോക്കുമ്പോ സ്വർഗം കാണും, ഇങ്ങോട്ട് നോക്കുമ്പോ നരകം കാണും. എന്നിട്ട് ചിന്തിക്കണം, അല്ല എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന സ്വർഗം എനിക്ക് നഷ്ടം, ഈ കാണുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയപ്പെടും. എന്നിട്ട് അങ്ങോട്ട് നിസ്കരിക്കണം. അല്ലാന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ കണ്ടീഷൻ,
അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, നാളെ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ കൈകെട്ടുന്നതിന് മുമ്പ് നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ, നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത, നിന്റെ സർവ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ കഴുത്തിന്റെ പുറകെ ഒളിച്ചു നിൽക്കുന്നു, ആരാണെന്നറിയുമോ? മുഖറബ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സലാമിന്റെ കഴുത്തിന്റെ പുറകെ നിൽക്കുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്നിടത് ഭാഗത്തേക്ക് സലാം വീട്ടിക്കഴിഞ്ഞാൽ നിന്റെ റൂഹ് പിടിക്കാൻ കാത്തു നിൽക്കുകയാ. എന്റെ പിന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, നാളെ ദുഹറിന്റെ സമയമാകുമ്പോ നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശമില്ല. ദുഹറിന്റെ സമയമാകുമ്പോൾ കടുവാ പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് നിന്റെ മക്കള് നിന്റെ മയ്യത്ത് നിസ്കരിക്കുകയാ, നിനക്ക് നിസ്കരിക്കാൻ അവകാശമില്ല. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായിലിനെ ഏതെങ്കിലും ഒരു മനുഷ്യന് കണ്ടുകൊണ്ട് നിസ്കരിച്ചാല് അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ പോലും കരഞ്ഞു പോകുമെന്ന് ശബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൈകെട്ടുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കണം. ഒരാള് പുറകിൽ നിക്ക, എന്തിനാ? എടാ ഒന്ന് സലാം വീട്ടടാ, നിന്നെ കൊണ്ടുപോകാൻ. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരം. നാളെ ലുഹറിന്റെ സമയമാകുമ്പോ പൊക്കി പള്ളിക്കകത്ത് കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയിട്ട് എല്ലാരും നിനക്ക് വേണ്ടി നിസ്കരിക്കും, നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാലാമത്തെ കണ്ടീഷൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാലാമത്തെ കണ്ടീഷന്, എന്റെ കടുവയിലുള്ള പെങ്ങളെ നാളെ നിസ്കരിക്കുന്നതിന് മുമ്പ് നിന്റെ കാലിന്റെ അടിയിലേക്കൊന്ന് നോക്കുമോളെ, ഒരു മുടിയെടുത്തിട്ട് ഏഴായിട്ട് മുറിച്ചിട്ട് അതിലൊരു കഷ്ടമെടുത്തിട്ട് പടച്ചവൻ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുകളിലാ മോളെ നീ നിൽക്കുന്നത്. ആ പാലത്തിന്റെ മുകളിലാ നിന്റെ നമസ്കാരം ശരിയാകണോ? സിറാത്ത് പാലത്തിന്റെ മുകളിലാണ്. അല്ലാഹുവേ, എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന തീയുണ്ടല്ലോ, ആ തീക്കുണ്ടാരത്തിലേക്ക് ഞാൻ വീണു പോകും പടച്ചവരെ എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാലിന്റെ അടിയിൽ നോക്കണേ, എവിടെ നിക്കണേ? സിറാത്ത് പാലത്തിന്റെ മുകളിൽ ആടിക്കൊണ്ട് നിക്ക. ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ താഴെ കാണുന്ന നരകത്തിൽ നീ വീണു പോകുമെന്ന ഭയത്തോടുകൂടി നിസ്കരിക്കണം. അവസാനമായിട്ട് ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത ഉപദേശത്തിൽ അഞ്ചാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, മോനെ ചെറുപ്പക്കാരാ, നിനക്ക് കണ്ണ് തന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് കൈ തന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് മാതാപിതാക്കളെ തന്ന റബ്ബുണ്ടല്ലോ, സമ്പത്ത് തന്ന റബ്ബുണ്ടല്ലോ, നിന്റെ ഉപ്പയക്കാല് നിന്റെ ഉമ്മയക്കാല് നിന്നെ സ്നേഹിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹി ആണ്. നാളത്തെ സുബഹി നമസ്കാരമാ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യം. നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാല് നിനക്ക് അല്ലാഹുവിനോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല, ഒരു അൽഹംദുലില്ല പോലും പറയാ നിനക്ക് ഭാഗ്യമില്ല. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് മോരെ, നാളത്തെ സുബഹിയാണ് മോരെ എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാല് നിന്റെ ജീവിതത്തിൽ അല്ലയേ നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ സുബഹി നിസ്കരിക്കും ചെറുപ്പക്കാരാ, നാളത്തെ സുബഹി പടച്ചവൻ സ്വീകരിക്കും മോനെ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാല് അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം
പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ നായകൻ മുഖ്ബിറെ സാദിഖ് സഫിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.